വിവിധ ഇനം ഭക്ഷ്യവിഭവങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു ക്രിസ്മസ് കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. പുൽക്കൂടും നക്ഷത്രവും ക്രിസ്മസ് ട്രീയും എല്ലാം ക്രിസ്മസ് നാളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഭക്ഷ്യവിഭവങ്ങൾ കൊണ്ട് നിർമ്മിച്ച ബത്ലഹേം നമ്മൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. കേക്കും ചോക്ലേറ്റും ഉണക്കമുന്തിരിയും എല്ലാം ചേർത്ത് നിർമ്മിച്ച ഈ ബത്ലഹേം കാഴ്ചക്കാരിൽ കൊതിയുണർത്തുന്നതാണ്. പുൽക്കൂടും നക്ഷത്രങ്ങളും മിന്നിത്തിളങ്ങുന്ന ചെറിയ LED പ്രകാശങ്ങളും എല്ലാ ക്രിസ്തുമസ് നാളിലും നമ്മെ വിസ്മയിപ്പിക്കാറുണ്ട്. എന്നാൽ കലൂരിൽ ജോർജ് ആന്റണി നിർമ്മിച്ച ബത്ലഹേം ഈ ക്രിസ്തുമസ് നാളിലെ വേറിട്ടൊരു കാഴ്ചയാണ്. കറുവപ്പട്ട കൊണ്ട് നിർമ്മിച്ച പുൽക്കൂട്, ഈത്തപ്പഴം കൂനകൂട്ടി നിൽക്കുന്ന ചെറിയ കുന്നുകൾ, ഉണക്കമുന്തിരിയിലും ചോക്ലേറ്റിലും തീർത്ത നടപ്പാതകൾ, കേക്ക് പൊടികൊണ്ട് തീർത്ത മരുഭൂമി, ഇങ്ങനെ മധുരമൂറുന്ന കൊതിയുണർത്തുന്ന ഒരു ബത്ലഹേമാണ് ജോർജിൻ്റെ കലാവിരുതിൽ രൂപപ്പെട്ടത്. ക്രിസ്തുമസ് നാളിൽ വ്യത്യസ്തമാർന്നൊരു കാഴ്ച സമ്മാനിക്കണമെന്ന ആഗ്രഹമാണ് ഫാഷൻ ഡിസൈനർ കൂടിയായ ജോർജിനെ കൊണ്ട് ഭക്ഷ്യവിഭവങ്ങളിൽ ഒരു ബത്ലഹേം തീർത്തത്. ബത്ലഹേമിൽ ശരിക്കും ഒരു മലട സൈഡിലുള്ള ഒരു കേവിലാണ് ജീസസ് ജനിച്ചത്. അപ്പോൾ എല്ലാവരും പുൽക്കൂടെന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നതൊന്ന് മാറ്റണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് ചെയ്തത്. പിന്നെ സ്പൈസി ആയിട്ടുള്ള ഇത് വെച്ചിട്ടാണ് കൂടുണ്ടാക്കിയേക്കണത്. പിന്നെ സ്ട്രീറ്റും മറ്റേ ഇതുള്ളതൊക്കെ ഉണക്കമുന്തിരി ഡ്രൈ ഫ്രൂട്ട്സിൽ പെട്ടത് തന്നെയാണ്. പിന്നെ കേക്കുണ്ട്, അതുകൂടാതെ റിസ്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ചോക്ലേറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. 2 ദിവസത്തോളം എടുത്താണ് ക്രിസ്തുവിൻ്റെ ജന്മദേശമായ ബത്ലഹേം നിർമ്മിച്ചെടുത്തത്. മുൻപ് ഓണനാളിലും മധുരമൂറുന്ന പൂക്കളം തീർത്തും ഈ ഫാഷൻ ഡിസൈനർ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ക്യാമറമാൻ MB വിജയനോടൊപ്പം ശരത് നെല്ലാടി, കൈരളി ന്യൂസ്, കൊച്ചി.